വെൽക്കം ടു പാരസ് മൊമെന്റ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വ്ളോഗുമായിട്ടാണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു പോൾ ഇട്ടിരുന്നു നമ്മുടെ വീഡിയോസിനെ കുറിച്ചും ഒരു ഫീഡ്ബാക്കും സജഷൻസ് ഒക്കെ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ കുറെ പേര് വോട്ട് ചെയ്തിരിക്കുന്നത് ഇംപ്രൂവ് വീഡിയോ ക്വാളിറ്റി എന്നുള്ളതാണ്. തീർച്ചയായും വീഡിയോയുടെ ക്വാളിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്റെ വ്ളോഗൊക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും, നമ്മൾ പുതിയ ഫ്ലാറ്റിലേക്കൊക്കെ വന്ന് ഒന്ന് സെറ്റിൽ ആയൊക്കെ വരുന്നതേ ഉള്ളൂ, അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും തീർച്ചയായും നമ്മൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരു ക്യാമറയും ഒക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ ക്വാളിറ്റി കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. കൂട്ടത്തിൽ കണ്ടന്റും കുറച്ചും കൂടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റും ഒക്കെ ആയിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ ആവശ്യമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോസ് ഒക്കെ ഫുള്ള് കാണുക, കമൻ്റ് ആയിട്ട് നിങ്ങൾ ഒന്ന് അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെയും കൂടെ ഒന്ന് അറിയിക്കുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാം നമുക്ക് റെഡിയാക്കാം കേട്ടോ, വരും വീഡിയോസിലൊക്കെ ആയിട്ട് പതുക്കെ പതുക്കെ നമുക്ക് വീഡിയോ ക്വാളിറ്റിയൊക്കെ റെഡിയാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയെക്കുറിച്ച് പറയാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചീസി പറാത്തയുമായിട്ടാണ്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി അല്ലെങ്കിൽ ഒരു ഈസി റെസിപ്പി എന്ന് പറയാം. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലൊക്കെ ചപ്പാത്തി മിക്കവാറും ഉണ്ടാക്കാറുള്ളതാണ് നമ്മളെല്ലാവരും അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ മാവ് ബാക്കിയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു വെറൈറ്റി റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ചീസ് പറാത്ത ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇങ്ങനെ ചീസിൻ്റെ സ്ലൈസസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ചപ്പാത്തി മാവ്, നമ്മൾ സാധാരണ ചപ്പാത്തി കുഴക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഇത് ചപ്പാത്തി മാവ് കുഴച്ചതിൻ്റെ ബാക്കി ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ലെഫ്റ്റ് ഓവർ ചപ്പാത്തി മാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കുകയാണ്. ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് ചപ്പാത്തി പരത്തത്തില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെ പരത്തിയെടുക്കുന്നത്. അപ്പോൾ അധികം അങ്ങ് കട്ടി കുറയ്ക്കേണ്ടെന്നുള്ളതേ ഉള്ളൂ, ചെറിയൊരു തിക്നെസ് വേണം, ഒത്തിരി അങ്ങ് തിക്നെസ് കുറച്ച് പരത്തേണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചീസ് സ്ലൈസസ് വെക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചീസ് സ്ലൈസിൻ്റെ ഹാഫ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ഒരു സ്ലൈസ് വേണമെങ്കിലും വെക്കാം കേട്ടോ, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട്. ഇത് ഹോം മെയ്ഡ് ആണ് കേട്ടോ, ഞാൻ പിസ വ്ളോഗിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട് ഇവിടെ. അപ്പോൾ അതാണ് ഇപ്പോൾ ഇതിലിട്ടിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ലെറ്റസ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, മാളൂട്ടി ബർഗർ വേണം എന്ന് പറഞ്ഞ് വർക്ക് ഉണ്ടാക്കിയപ്പോഴാണ് ചീസും ഈ ലെറ്റസും ഒക്കെ വാങ്ങിച്ചത്. അപ്പോൾ അതൊന്നും കളയാതെ ഉപയോഗിച്ചേക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇതിൽ ഇതൊക്കെ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാം, എന്തെങ്കിലും ലീഫി വെജിറ്റബിൾസോ അല്ലെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തോ, കുട്ടികൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് മാത്രമേ ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് ആക്കിയെടുക്കേണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ ഈ ഫില്ലിങ് നിൽക്കുന്ന പോലെ ഇങ്ങനെയാണ് മടക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ സാധാരണ പറാട്ടയ്ക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഞാൻ സ്ക്വയർ ഷേപ്പിൽ തന്നെയാണ് ഇങ്ങനെ പരത്തിയെടുക്കുന്നത്. എന്നിട്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ദാ തവ ഇവിടെ ചൂടായിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് പറാട്ട ഇട്ടു. അപ്പോൾ പിന്നെ നമ്മൾ സാധാരണ ചപ്പാത്തിയും പറാട്ടയൊക്കെ ചെയ്യുന്ന പോലെ തിരിച്ചു മറിച്ചിടുക. പിന്നെ ഞാനിവിടെ കുറച്ച് ഓയിൽ ഇതിൽ തൂത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് മതി. നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ ചീസാണല്ലോ, അതുകൊണ്ട് അധികം ഓയിൽ വേണ്ട. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. പിന്നെ ചെറുതായിട്ടിങ്ങനെ ചിലപ്പോൾ സൈഡൊക്കെ പൊട്ടാനും സാധ്യതയുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ലപോലെ ചീസി ആയിട്ടുള്ള പറാട്ട വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ സ്ലൈസ് തന്നെ വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഹാഫ് വെച്ചു എന്നുള്ളേ ഉള്ളൂ, അധികം ചീസിൻ്റെ ഫ്ലേവർ ഇവിടെ അധികം ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഹാഫ് വെച്ചത്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ലൈസിന് പകരം കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. മറ്റേ ക്യൂബായിട്ട് നമ്മൾ വാങ്ങിക്കില്ല, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് ഈ ഒരു പറാട്ട. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചീസി പറാട്ടയാണിത് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ പറാട്ട ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ ബ്രൗൺ സ്പോട്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം. അപ്പോൾ ഇനി ബാക്കി പറാട്ടയും കൂടെ ചുട്ടെടുക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ചീസി പറാട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ പിസ്സ പോലെ ഒന്ന് കട്ട് ചെയ്ത് ട്രയാംഗിൾ ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ കട്ട് ചെയ്ത് വെക്കുമ്പോൾ കുട്ടികൾക്കും കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും ഇതൊക്കെ കഴിക്കാൻ. അപ്പോൾ ഇതിങ്ങനെ സോസിലൊക്കെ മുക്കി കഴിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകവും കൂടി ഒന്ന് ഞാൻ തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും, ചില്ലി ഫ്ലേക്സും ചീസും എല്ലാം കൂടെ മെൽറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ചില്ലി ഫ്ലേക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. എരിവൊന്നും കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യണം എന്നില്ല.
അപ്പോൾ ചീസും ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഒരു ഫുൾ ചീസ് സ്ലൈസ് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇത് നല്ല ചൂടോടെ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ. ഇതിപ്പോൾ കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് വന്നപ്പോഴത്തേനും. നല്ല ചൂടോടെ കുട്ടികൾക്ക് കൊടുക്കുക, നല്ല സോഫ്റ്റായിട്ട് നല്ല ചീസി പറാത്തയായിട്ടിരിക്കും. അപ്പോൾ നല്ല ചൂടോടെയൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വ്ലോഗിലൂടെ കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.